പ്രിയമുള്ളവരെ നമസ്കാരം. വിനോദവും വിജ്ഞാനവും അറിവിന്റെ ഓർമ്മപ്പെടുത്തലുമായി ദിനവൃത്താന്തം. സാഹിത്യകാരനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവുമായിരുന്ന ചേലാട്ട് അച്യുതമേനോൻ എന്ന സി അച്യുതമേനോൻ, അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചെറു വിവരണം. സാഹിത്യകാരനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവുമായിരുന്നു ചേലാട്ട് അച്യുതമേനോൻ എന്ന സി അച്യുതമേനോൻ. 1969 നവംബർ 1 മുതൽ 1970 ഓഗസ്റ്റ് 1 വരെയും 1970 ഒക്ടോബർ 4 മുതൽ 1977 മാർച്ച് 25 വരെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരണം നടത്തിയിരുന്നു സി അച്യുതമേനോൻ. കേരളത്തിന്റെ 5ാമത്തെയും 6ാമത്തെയും മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. തൃശൂർ ജില്ലയിൽ പുതുക്കാടിനടുത്ത് രാപ്പാൾ ദേശത്ത് മഠത്തിൽ വീട്ടിൽ കുട്ടൻമേനോൻ എന്ന അച്യുതമേനോന്റെയും ചേലാട്ട് ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും പുത്രനായി 1913 ജനുവരി 13 സി അച്യുതമേനോൻ ജനിച്ചു. റവന്യൂ ഇൻസ്പെക്ടർ ആയിരുന്നു പിതാവ്. 4ാം ക്ലാസ് മുതൽ ബി എ വരെ മെരിറ്റ് സ്കോളർഷിപ്പോടുകൂടിയാണ് ഇദ്ദേഹം പഠിച്ചത്. പഠനകാലത്തു തന്നെ ഒരു മാതൃകാ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇദ്ദേഹം പ്രശസ്തനായിരുന്നു. എസ് എസ് എൽ സി പരീക്ഷയിൽ കൊച്ചി സംസ്ഥാനത്ത് 1ാമനായി വിജയം വരിച്ചു. പല വിഷയത്തിലും പ്രാഗൽഭ്യത്തിനുള്ള സുവർണ മുദ്രകൾ നേടി. ഇന്റർമീഡിയറ്റിന് റാങ്കും സ്കോളർഷിപ്പും സമ്പാദിച്ചു. ബി എക്ക് മദ്രാശി സർവകലാശാലയിൽ 1ാമനായി ജയിച്ചു. ഉന്നത നിലയിൽ ബി എ പാസ്സായ മകനെ ഐ സി എസ് പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് അയക്കണമെന്നായിരുന്നു പിതാവിന്റെ മോഹമെങ്കിലും മകന്റെ നിർബന്ധത്തിന് വഴങ്ങി നിയമ പഠനത്തിനായി തിരുവനന്തപുരം ലോ കോളേജിൽ ചേർക്കുകയായിരുന്നു. ബി എൽ പരീക്ഷയ്ക്ക് തിരുവനന്തപുരം ലോ കോളേജിൽ ഹിന്ദു നിയമത്തിൽ 1ാം സ്ഥാനം നേടി വി ഭാഷ്യം അയ്യങ്കാർ സ്വർണ മെഡൽ കരസ്ഥമാക്കി. സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന തന്റെ കുടുംബത്തിന് ഒരു സഹായമാവാനായി അഭിഭാഷകനായി ജോലിക്ക് ചേർന്നു. ചിലപ്പോഴൊക്കെ സത്യത്തിന് വിരുദ്ധമായി കോടതിയിൽ കേസ് നടത്തേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അഭിഭാഷക ജോലി അത്ര തൃപ്തി നൽകിയിരുന്നില്ല. തൃശൂർ കോടതിയിൽ അല്പകാലം അഭിഭാഷകനായി ജോലി ചെയ്തതിനു ശേഷം അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. കൊച്ചിൻ കോൺഗ്രസിലായിരുന്നു ആദ്യകാല പ്രവർത്തനങ്ങൾ. ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റുമായും സേവനമനുഷ്ഠിച്ചിരുന്നു. 1937 തൃശൂരിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം സെക്രട്ടറി ഇദ്ദേഹമായിരുന്നു. 1940 കർഷകരെ സംഘടിപ്പിക്കാനായി ഇറങ്ങി പുറപ്പെട്ടു. ഇക്കാലയളവിലാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത്. അയിത്തത്തിനെതിരെയും ക്ഷേത്രപ്രവേശനം ആവശ്യപ്പെട്ടും തിരുവില്ലാമലയിൽ നിന്ന് തലസ്ഥാനമായ എറണാകുളത്തേക്കൊരു ജാഥ നയിക്കുകയുണ്ടായി. കൊച്ചിയിൽ നടന്ന വൈദ്യുത പ്രക്ഷോഭത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. 2ാം ലോക മഹായുദ്ധകാലത്ത് തേക്കിൻകാട് മൈതാനിയിൽ നടത്തിയ യുദ്ധവിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ടു. 1942 ഇദ്ദേഹം സി പി ഐയിൽ അംഗമായി. മധുരയിൽ നടന്ന 3ാം പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു. കൊച്ചി പ്രജാമണ്ഡലത്തിലും പിന്നീട് ഇന്ത്യൻ കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും തുടർന്ന് അതിന്റെ എക്സിക്യൂട്ടീവിലും കേന്ദ്ര സെക്രട്ടേറിയറ്റിലും അംഗമായി. 1943 പാർട്ടി നിരോധിച്ചപ്പോൾ 4 വർഷക്കാലത്തിലേറെ ഒളിവിൽ കഴിയേണ്ടി വന്നു. ഒളിവിലിരിക്കെ തന്നെ തൃശൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുകയും വിജയിക്കുകയും ചെയ്തു. പലതവണ തടവ് ശിക്ഷ അനുഭവിക്കുകയും ഒളിവിൽ കഴിയുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സി അച്യുതമേനോന്. ഒളിവിൽ കഴിഞ്ഞ കാലത്താണ് 1952 തിരുക്കൊച്ചി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് 1957, 1960, 1970 നടന്ന തെരഞ്ഞെടുപ്പുകളിലും ഇദ്ദേഹം വിജയം വരിച്ചു. ഇ എം എസിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അച്യുതമേനോൻ ധനകാര്യമന്ത്രിയായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി. 1968 രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1969 കേരളത്തിലെ ഐക്യമുന്നണി ഗവൺമെന്റ് രൂപീകരിച്ചപ്പോൾ മേനോൻ മുഖ്യമന്ത്രിയായി. 1970 നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിന് ശേഷവും അച്യുതമേനോൻ തന്നെയായിരുന്നു മുഖ്യമന്ത്രി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പലതവണ തെരഞ്ഞെടുക്കപ്പെട്ട അച്യുതമേനോൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമായിരുന്നു. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സംഭാഷണം നടത്തുന്നതിന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഇദ്ദേഹം മോസ്കോ സന്ദർശിച്ചിട്ടുണ്ട്. പ്രതിഭാധനനായ ഒരു സാഹിത്യകാരൻ കൂടിയായിരുന്നു അച്യുതമേനോൻ. ബഹുകാര്യ വ്യഗ്രമായ രാഷ്ട്രീയ ജീവിതത്തിനിടയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന ജയിൽവാസം ഇദ്ദേഹത്തിന് ഗ്രന്ഥരചനയ്ക്ക് അവസരം നൽകി. എച്ച് ജി വെൽസിന്റെ ലോക ചരിത്ര സംഗ്രഹം പരിഭാഷയും സോവിയറ്റ് നാടും ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ 2 ഗ്രന്ഥങ്ങളാണ്.
ലോകചരിത്ര സംഗ്രഹം, സോവിയറ്റ് നാട്, കിസാൻ പാഠപുസ്തകം, കേരളം, പ്രശ്നങ്ങളും സാധ്യതകളും, സ്മരണയുടെ ഏടുകൾ, വായനയുടെ ഉതിർമണികൾ, ഉപന്യാസമാലിക, പെരിസ്ട്രോയിക്കയും അതിന്റെ തുടർച്ചയും, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, എന്റെ ബാല്യകാല സ്മരണകൾ, ശ്രീ അച്യുതമേനോൻ സമ്പൂർണ്ണ കൃതികൾ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. ഇതിൽ എന്റെ ബാല്യകാല സ്മരണകൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഇവയ്ക്കു പുറമെ നിരവധി ലേഖനങ്ങളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അച്യുതമേനോന്റെ കത്തുകളും ഡയറി കുറിപ്പുകളും അദ്ദേഹത്തിന്റെ മരണാനന്തരം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്റെ ബാല്യകാല സ്മരണകൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും ലഭിക്കുകയുണ്ടായി. മികച്ച പൊതുപ്രവർത്തനത്തിനുള്ള 1991 വി ഗംഗാധരൻ സ്മാരക അവാർഡ് അച്യുതമേനോന് ലഭിച്ചിട്ടുണ്ട്. ഏറെക്കാലം വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അലട്ടിയ അച്യുതമേനോൻ 78 വയസ്സിൽ 1991 ഓഗസ്റ്റ് 16 തിരുവനന്തപുരത്തെ ശ്രീചിത്ര ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു. ആത്മാർത്ഥത കൊണ്ടും ആർജവം കൊണ്ടും ബഹുജനപ്രീതി നേടിയ രാഷ്ട്രീയ നേതാവായിരുന്ന അച്യുതമേനോനെ കുറിച്ച് ഒരു ലഘുവിവരണം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് അംശു VS വർക്കല. ദിനവൃത്താന്തത്തിന്റെ ഇന്നത്തെ ഈ താൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. തുടർന്നുള്ള താളുകൾ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.